അടുത്തായി മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ പ്രദേശങ്ങൾ കൈവശം വെച്ചുകൊണ്ടിരുന്ന വിദേശ ശക്തികൾ ആരൊക്കെയായിരുന്നു? ഈ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടതെങ്ങനെ? അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ സ്വാതന്ത്ര്യാനന്തരവും രണ്ടാമതൊരു സ്വാതന്ത്ര്യസമരം വേണ്ടി വന്നു എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഈ ചോദ്യം തന്നെയാണ്. സ്വാതന്ത്ര്യാനന്തരവും ബ്രിട്ടീഷുകാരിൽ നിന്ന് മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളൂ, എന്നാൽ മറ്റു വിദേശ ശക്തികൾ ഇന്ത്യയിൽ തുടരുന്നുണ്ട്. ഫ്രഞ്ചുകാരും പോർട്ടുഗീസുകാരും ഇന്ത്യൻ പ്രദേശങ്ങൾ സ്വാതന്ത്ര്യാനന്തരവും കൈവശം വെച്ചുകൊണ്ടിരുന്നു. ഈ വസ്തുതയാണ് കുട്ടി എഴുതേണ്ടത്. അതേപോലെ ഈ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടതെങ്ങനെ, ആ പ്രദേശങ്ങൾ എങ്ങനെയാണ് പിന്നെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത്? ഉദാഹരണത്തിന് ഫ്രഞ്ച് പ്രദേശമായ മാഹി, കാരക്കൽ, പോണ്ടിച്ചേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമായി തന്നെ ജനകീയ സമരങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ സ്വതന്ത്രമായതുപോലെ തന്നെ ഈ പ്രദേശങ്ങളും സ്വതന്ത്രമാകാനുള്ള ആഗ്രഹം നിരന്തരം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഫ്രഞ്ച് ഗവൺമെൻറിനോട് വിദേശ ശക്തികളോടും ഒരു അഭ്യർത്ഥന നടത്തി. ഇന്ത്യ വിട്ടു പോകണം, ഇന്ത്യ സ്വതന്ത്രമായി കഴിഞ്ഞിരിക്കുന്നു, നിങ്ങളും ഇന്ത്യ വിട്ടു പോകണം എന്ന അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടു പോവുകയുണ്ടായത്. അതോടുകൂടി മാഹി, യാനം, പോണ്ടിച്ചേരി തുടങ്ങിയ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയൻ ലയിച്ചു. എന്നാൽ പോർട്ടുഗീസുകാർ ഇങ്ങനെ പോകാൻ തയ്യാറായില്ല. അവരിത് ഞങ്ങളുടെ പ്രദേശമാണ്, ഞങ്ങൾ ഇവിടുന്ന് വിട്ടുപോകാൻ തയ്യാറില്ല എന്നും ആ ഒരു എതിർപ്പും ഒരു ചെറുത്തുനിൽപ്പിന് തന്നെ അവർ മുന്നോട്ട് വന്നപ്പോൾ ഇന്ത്യൻ സൈന്യം ഇടപെട്ടുകൊണ്ട് പോർട്ടുഗീസ് പ്രദേശങ്ങളെ, ഡിയു ഡാമൻ ഗോവ പ്രദേശങ്ങളെ മോചിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇവ മോചിപ്പിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഉണ്ടാകുന്ന വിഷമതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആഭ്യന്തര മേഖലയിൽ, സഞ്ചാരത്തിൻ്റെ കാര്യത്തിൽ, ഇന്ത്യയുടെ വികസനത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമായിരുന്നു. ഉദാഹരണത്തിന് മുല്ലപ്പെരിയാർ പ്രശ്നം ഇപ്പോൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. രണ്ടും തമിഴ്നാടായാലും കേരളമായാലും ഒരു രാജ്യത്തിൻ്റെ രണ്ട് മേഖലകളാണ്. അതുപോലെ ഫ്രഞ്ചുകാരും പോർട്ടുഗീസുകാരും ഇന്ത്യയിൽ തുടർന്നിരുന്നെങ്കിൽ നമ്മുടെ വികസനത്തിന്, നമ്മുടെ വികസന സങ്കല്പത്തെയും ഒരുപാട് പിറകോട്ട് ചലിപ്പിക്കുമായിരുന്നു, ഒരുപാട് തടസ്സങ്ങൾ അതിലുണ്ടാകുമായിരുന്നു. അത് ഒഴിവാക്കി കിട്ടുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് വളരെ വളരെ ചുറുചുറുക്കോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണത്. തീർച്ചയായിട്ടും ഫ്രഞ്ചുകാരും പോർട്ടുഗീസുകാരും ഇന്ത്യ വിടാനും അങ്ങനെ ആ പ്രദേശങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച് വിദേശ ശക്തികളിൽ പൂർണ്ണമായും ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുന്നതിലും നാം വിജയിച്ചു. ഈ വസ്തുത ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. അടുത്തായ മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏവ? ഇവ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചതെങ്ങനെയെന്ന് വ്യക്തമാക്കുക. ഇപ്പോൾ 600-ഓളം നാട്ടുരാജ്യങ്ങൾ സ്വതന്ത്രമായ നിലനിൽക്കാൻ പറ്റിയ രീതിയിൽ ഉണ്ടായിരുന്നു എന്ന് നാം സൂചിപ്പിച്ചു. ഇതിൽ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കുന്നതിന് വേണ്ടി ആഹ്വാനം നൽകിയ ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ആ ആഹ്വാനം ചെവിക്കൊണ്ടത് തിരുവിതാംകൂറിലെ രാജാവായിരുന്നു. അദ്ദേഹം സ്വമേധയാ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിച്ചു. ഇതുപോലെ മിക്ക നാട്ടുരാജ്യങ്ങളും ലയിച്ചപ്പോൾ ചില രാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചുകൊണ്ടിരുന്നു. അത്തരം രാജ്യങ്ങൾ ഏതാണ്? ഇതാണ് കുട്ടി എഴുതേണ്ടത്. ഒന്ന് ഗുജറാത്തിലുള്ള ജുനഗഡ്, രണ്ടാമത്തേത് ഹൈദരാബാദ്, മൂന്നാമത്തേത് കാശ്മീർ. ഈ മൂന്ന് നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. ഉദാഹരണത്തിന് ജുനഗഡിലെ സുൽത്താൻ പാകിസ്ഥാനിലേക്ക് ലയിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഗുജറാത്ത് പാകിസ്ഥാനുമായിട്ട് അതിർത്തി ബന്ധമില്ലാത്ത പ്രദേശമാണ്. നാട്ടിലെ ജനങ്ങൾ മുഴുവനും സമരവുമായും ജനകീയ സമരവുമായി ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വേണ്ടി നിൽക്കുമ്പോൾ സുൽത്താൻ ഇന്ത്യയിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഇന്ത്യൻ സൈന്യം ഇടപെട്ട് ജുനഗഡിനെ മോചിപ്പിക്കുകയാണ് ഉണ്ടായത്. രണ്ടാമത് ഹൈദരാബാദാണ്. ഹൈദരാബാദിലെ നൈസാമും സ്വതന്ത്രനായി നിൽക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു. അവിടെയും ആ സ്വാതന്ത്ര്യത്തെ ലംഘിച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യം ഇടപെട്ട് ഹൈദരാബാദിനെ മോചിപ്പിക്കുകയാണുണ്ടായത്. മൂന്നാമത് കാശ്മീർ. കാശ്മീരിൻ്റെ പ്രശ്നം അവിടുന്ന് മുതലേ സങ്കീർണമായൊരു പ്രശ്നമായിരുന്നു. കാശ്മീരിലെ നാട്ടുരാജാവ് ഹിന്ദു ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രദേശത്തിലുള്ള ജനങ്ങൾ മുഴുവനും ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളുമായിരുന്നു. ഇന്ത്യ വിഭജന രേഖ അനുസരിച്ച്
പാകിസ്ഥാനിലേക്ക് പോകേണ്ട പ്രദേശമാണത്. എന്നാൽ രാജാവിന് സ്വതന്ത്രമായി നിൽക്കാമെന്നുള്ള രീതി നോക്കി അദ്ദേഹം ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ പാകിസ്ഥാനിലും ചേരാതെ സ്വതന്ത്രമായി നിന്നു. പാകിസ്ഥാനിൽ നിന്ന് രൂക്ഷമായ സൈനിക ആക്രമണം ഉണ്ടായപ്പോൾ ഗത്യന്തരമില്ലാതെ അദ്ദേഹം ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കുകയും കാശ്മീരിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ സൈന്യം ഇടപെടുകയാണ് ഉണ്ടായത്. ആ പ്രശ്നം ഒരു നേരുന്ന പ്രശ്നമായി ഇന്നും തുടരുന്നുണ്ട്. ഇന്ത്യ പാക് ബന്ധത്തിൻ്റെ അടിസ്ഥാന ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയുന്നത് ഈ കാശ്മീർ പ്രശ്നമാണ്. ആ കാശ്മീരിൻ്റെ പ്രശ്നം ഇന്നും തുടരുന്നുണ്ട്. ഇപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ജുനഗഡ്, ഹൈദരാബാദ്, കാശ്മീർ മൂന്ന് പ്രദേശങ്ങളാണ് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചത്. ഈ പ്രദേശങ്ങളെ സൈനിക നടപടിയിലൂടെയാണ് മോചിപ്പിച്ചത് എന്ന ഉത്തരത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അടുത്ത ചോദ്യം, സംസ്ഥാന പുനഃസംഘടനയിലേക്ക് നയിച്ച സാഹചര്യം വ്യക്തമാക്കി ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കുക. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ധാരാളം മുള്ളുകളുള്ള പൂമരം പോലെയായിരുന്നു സ്വതന്ത്രാനന്തര ഇന്ത്യ എന്ന ഒരു എഴുത്തുകാരൻ്റെ കോട്ടിങ്സാണ്. സ്വാതന്ത്ര്യാനന്തരം നേട്ടങ്ങളെക്കാളേറെ പ്രശ്നങ്ങളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതിലേറ്റവും വലിയ പ്രശ്നം സംസ്ഥാന പുനഃസംഘടനയായിരുന്നു. 600-ഓളം നാട്ടുരാജ്യങ്ങൾ ആയി നിലകൊള്ളുമ്പോൾ പിന്നെ ഇന്ത്യ എന്ന ഒരാശയം പോലും ഇല്ലാതാകുന്നു. അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. ആ വെല്ലുവിളിയെ വിജയകരമായി തരണം ചെയ്തത് എങ്ങനെയെന്ന് നാം കണ്ടു. ഇനി അടുത്തായി നമ്മുടെ ദേശീയതയും ഐക്യത്തെയും തകർക്കാൻ മുന്നോട്ട് വന്നത് മറ്റൊരു പ്രശ്നമാണ്, ഭാഷാവിഘടനവാദം. ആ ഭാഷാവിഘടനവാദത്തിനെ നാം എങ്ങനെ നേരിട്ടു എന്നാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ സ്വാതന്ത്ര്യാനന്തരം ഒരു ഭാഷ സംസാരിക്കുന്ന, ഒരു ജീവിതശൈലിയുള്ള, ഒരു പ്രദേശത്ത് താമസിക്കുന്നവർ വിവിധ സംസ്ഥാനങ്ങളിലായി മാറി. ഉദാഹരണത്തിന് കേരളം എടുക്കാം. ഒന്ന് തിരുവിതാംകൂർ മലബാർ തുടങ്ങിയ പ്രദേശങ്ങൾ ചേർന്നതാണല്ലോ കേരളം. ഈ പ്രദേശങ്ങൾ ഒന്ന് തമിഴ്നാടിനോടും മറ്റൊന്ന് കർണാടകയോടും ചേർന്ന് നിൽക്കുമ്പോൾ ഒരു ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലായി മാറി. അപ്പോൾ അതൊരു പുനഃസംഘടനയുടെ ആവശ്യകതയാണ് അതവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ടാമത്തത്, ഇന്ത്യ എങ്ങനെ വിഭജിക്കണം എന്നുള്ളതിന് മതപരമായി വിഭജിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായി, അതിന് പകരമായി മതപരമായ വിഭജനമല്ല വേണ്ടത്, ഭാഷാപരമായ വിഭജനവും സംസ്ഥാനവുമാണ് രൂപീകരിക്കേണ്ടത് എന്ന് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ ആശയങ്ങൾ